നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊറോണ എന്ന പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് ലോകം മുക്തമായിട്ട് അധികമായിട്ടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വൈറസ് പടർന്നു പിടിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലും കോവിഡ് പടർന്നു പിടിച്ചപ്പോഴാണ് അതിന്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് നമ്മൾക്ക് മനസ്സിലായത്. നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മൊത്തത്തിൽ മാറിമറിഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതാ ലോകത്തിന് വെല്ലുവിളിയായി മറ്റൊരു വൈറസ് പടരുന്നു. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറെ ഭീതി ഉണർത്തുന്നത്. ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന രോഗം ബാധിച്ച് ഇതിനോടകം 150 ആളുകൾ മരിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇൻഫ്ലുവൻസയുടേതിന് സാമ്യമുള്ള ലക്ഷണമുള്ളതാണ് ഈ അജ്ഞാത രോഗം. നവംബർ 10-നും 25-നും ഇടയിൽ കോങ്കോയിലെ പാൻസി ഹെൽത്ത് സോണിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത പനി, ശക്തമായ തലവേദന, ചുമ, വിളർച്ച എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. രോഗം നിർണ്ണയിക്കാൻ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ഒരു മെഡിക്കൽ ടീമിനെ പാൻസി ഹെൽത്ത് സോണിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ചികിത്സയുടെ അഭാവം മൂലം നിരവധി രോഗികൾ അവരുടെ വീടുകളിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. രോഗം ഏറ്റവും ഗുരുതരമായി ബാധിച്ചത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. സ്ഥിതി വളരെ ആശങ്കാജനകമാണെന്നാണ് സിവിക് സൊസൈറ്റി നേതാവ് സെഫോറിയൻ മൻസാസ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് രോഗം കണ്ടെത്തിയതെന്നും കൂടുതൽ ഗവേഷണം നടത്താൻ യു എൻ ആരോഗ്യ ഏജൻസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പൊതുജന ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് വരികയാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് അറിയിച്ചു. മാരകമായേക്കാവുന്ന ഒരു ഹെമറാജിക് പനിയാണ്. എംബോള വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട ഇത് റുവാഡയിൽ പടരുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് മരണനിരക്ക് 88% വരെയാണ്. 1976 ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഉഗാണ്ടയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആഫ്രിക്കൻ പച്ചക്കുരങ്ങുകൾ, അതായത് സെർക്കോപിറ്റിക്കസ് എത്തിയോപ്സ് ഉപയോഗിച്ചുള്ള ലബോറട്ടറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പൊട്ടിത്തെറികൾ. തുടർന്ന് അങ്കോള, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാന, ഗിനിയ, കെനിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ പകർച്ചവ്യാധികളും ഇടയ്ക്കിടെയുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അപൂർവവും എന്നാൽ മാരകവുമായ തരത്തിലുള്ള വൈറസാണ്. ഇത് ഹെമറാജിക് പനി ഉണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും രക്തസ്രാവത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് മൃഗീയ സ്വഭാവമുള്ളതാണ്. ഇതിന്റെ ഉത്ഭവം വവ്വാലുകളിൽ നിന്ന് കണ്ടെത്താനാകും. പക്ഷെ എന്തിനാണ് കണ്ണിൽ നിന്ന് ചോര വരുന്നത്? ഈ വൈറസ് കഠിനമായ കേസുകളിൽ രക്തക്കുഴലുകൾക്ക് കേടുവരുത്തും. ഇത് വിവിധ ശരീരദ്വാരങ്ങളിൽ നിന്ന് രക്തസ്രാവത്തിനിടയാക്കും. അതുകൊണ്ടാണ് കണ്ണുകളിൽ നിന്നും ചോര വരുന്നത്. WHO അനുസരിച്ച് ഇൻക്യുബേഷൻ കാലയളവ് 2 മുതൽ 21 ദിവസം വരെ വ്യത്യാസപ്പെടാം. പെട്ടെന്നുള്ള ഉയർന്ന ഗ്രേഡ് പനി, കഠിനമായ തലവേദന, പേശിവേദന, വെള്ളമുള്ള വയറിളക്കം, വയറുവേദന, മലബന്ധം, ചില സന്ദർഭങ്ങളിൽ ചൊറിച്ചിൽ, ഇല്ലാത്ത ചുണങ്ങ്, മൂക്കിൽ നിന്നും മോണയിൽ നിന്നും രക്തസ്രാവം, പുനർജലീകരണം, പ്രത്യേക രോഗലക്ഷണങ്ങളുള്ള ചികിത്സ എന്നിവ ഉൾപ്പെടെയുള്ള ആദ്യകാല തീവ്ര പിന്തുണ പരിചരണം അതിജീവനം മെച്ചപ്പെടുത്തും. നിലവിൽ ഈ വൈറസിന് വാക്സിനുകളോ ആന്റിവൈറൽ ചികിത്സകളോ അംഗീകരിച്ചിട്ടില്ല. WHO റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രതിരോധത്തിനായി ഖനികളിൽ ജോലി ചെയ്യുമ്പോൾ കയ്യുറകൾ ധരിക്കുന്നതും ശരീരം മറയ്ക്കുന്നതും പ്രധാനമാണ്. പലപ്പോഴും വവ്വാലുകൾ ഗുഹകളിലും ഖനികളിലും കാണപ്പെടുന്നു. അത്തരം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എല്ലാ മാംസവും നന്നായി പാകം ചെയ്ത് കഴിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ WHO അടക്കം നിർദ്ദേശിക്കുന്നത്.